ഇന്ത്യൻ സൈനികർക്കായി ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വികസിപ്പിച്ച DRDO. ഫ്രണ്ട് ഹാർഡ് കവച പാനൽ അടങ്ങുന്നതാണ് പുതിയ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്താണ് ഇക്കാര്യം രേഖാമൂലം പാർലമെന്റിൽ അറിയിച്ചത്. വെടിയുണ്ടകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഏറ്റവും ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണിത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ജാക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. BIS ലെവൽ 6 വിഭാഗത്തിൽപ്പെട്ട ജാക്കറ്റുകൾ. ജാക്കറ്റുകൾക്ക് 7.6254 RPA അമ്മ്യൂണിഷനെ വരെ നേരിടാനാകും. നിലവിൽ ഇന്ത്യൻ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന് 10.5 kg ഭാരം. മറ്റ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് പുറമെ ഇത്രയും ഭാരം വഹിച്ചുകൊണ്ടാണ് ഓരോ പട്ടാളക്കാരനും അതിർത്തി കാക്കുന്നത്. ഭാരം കുറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിക്കുന്ന ഓരോ പട്ടാളക്കാരനും നേരിട്ട് ആശ്വാസം നൽകുന്നതാണ്. ഈ വിഷയത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഗവേഷകർ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന്റെ ഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. മോണോലിത്തിക് സെറാമിക് പ്ലേറ്റ് ഉപയോഗിച്ചാണ് ഹാർഡ് ആമർ പാനൽ ഒരുക്കിയിരിക്കുന്നത്. ധരിക്കാനുള്ള എളുപ്പത്തിനും ഓപ്പറേഷൻ നടത്തുമ്പോഴുള്ള കംഫർട്ടിനുമായി ആർമർ പാനലിന്റെ പിന്നിൽ പോളിമറും ഉപയോഗിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ വെച്ച് നടന്ന പരീക്ഷണം വിജയകരമായതോടെയാണ് DRDO വെസ്റ്റ് പുറത്തിറക്കിയത്. പുതുതായി നിർമ്മിച്ച ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന് 8.2 kg ഭാരമെന്ന് IIT ഡൽഹി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡീൻ പ്രൊഫസർ നരേഷ് ഭട്നാഗർ പറഞ്ഞു. ഇതോടെ ഒറ്റയടിക്ക് 2.3 kg ഭാരമാണ് ഓരോ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിലും കുറഞ്ഞത്. ഇത് തീർച്ചയായും സൈനികർക്ക് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു. സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പല ഘട്ടങ്ങളിലൂടെയുള്ള പരിശോധനയും പരീക്ഷണങ്ങളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളിൽ നടത്തിയിരുന്നു. അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് ഹൈ എനർജി ഡിഫീറ്റ് ലെവൽ 5, ABSED, BIS ലെവൽ 6 എന്നിങ്ങനെ രണ്ടു തരം ജാക്കറ്റുകളാണ് IIT ഡൽഹി വികസിപ്പിച്ചെടുത്തത്. ഇതിൽ BIS ലെവൽ 5 വിഭാഗത്തിൽപ്പെട്ട ജാക്കറ്റുകൾക്ക് AK-47 HSC വെടിയുണ്ടകളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട്. അതേസമയം BIS ലെവൽ 6 ജാക്കറ്റുകൾക്ക് 6 Sniper APA ബുള്ളറ്റുകളെ പ്രതിരോധിക്കാനാകും. BIS നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ DRDO TBRL-ലാണ് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുടെ പരീക്ഷണങ്ങൾ നടന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ പരീക്ഷണങ്ങളെ വിജയകരമായി മറികടക്കാൻ IIT ഡൽഹി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിനായി. തങ്ങൾ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നിർമ്മിക്കാൻ ശേഷിയുള്ള കമ്പനികൾക്ക് കൈമാറാൻ തയ്യാറാണെന്നും IIT ഡൽഹി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സൈനിക സംബന്ധിയായ സാങ്കേതിക വിദ്യാ വികാസത്തിന്റെ ചുമതലയുള്ള ഗവേഷണ സ്ഥാപനമാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 1958 സാങ്കേതിക വിദ്യാ വികസന സ്ഥാപനം, സാങ്കേതിക വിദ്യാ വികസന ഉൽപ്പാദന ഡയറക്ടറേറ്റ്, പ്രതിരോധ ശാസ്ത്ര സ്ഥാപനം എന്നിവയുടെ ലയനത്തിലൂടെയാണ് DRDO നിലവിൽ വന്നത്. DRDOയുടെ ഭരണപരമായ മേൽനോട്ട നിയന്ത്രണ ചുമതല കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ നിക്ഷിപ്തവുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.